ചോദിച്ചത് ആരാണ് ഈ ഞാൻ എന്നാണ് ചോദിച്ചത്. അതാണല്ലോ നമുക്കും പ്രശ്നം. ആരാണ് ഈ ഞാൻ, ഞാൻ ആരാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ ഞാൻ എന്നുള്ളതും ഈ ശരീരം എന്നുള്ളതും രണ്ടും രണ്ടാണ് എന്ന് പറയുന്നു. ശരീരം വേറെയാണ്, ആത്മാവ് വേറെയാണ് എന്നാണ് എല്ലാവരും പറയുന്നത്. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്നങ്ങോട് നേരെ മകനോട് ചോദിച്ചു, ഭഗവാനോട് ചോദിച്ചു. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ഈ ശരീരവും അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന ആത്മാവും രണ്ടും രണ്ടാണ്. അപ്പൊ എന്താണ് ശരീരം, എന്താണ് ആത്മാവ് എന്ന് ചുരുക്കി ഒന്ന് പറഞ്ഞു തരാൻ വയ്ക്കുക എന്ന് പറഞ്ഞു. വളരെ ചുരുക്കി പറഞ്ഞിട്ട് കാര്യമുള്ളൂ, വിസ്തരിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ എന്താണ് ശരീരം, എന്താണ് ആത്മാവ് എന്ന് ചോദിച്ചു. അപ്പൊ ശരീരം എന്ന് പറയുന്നത് 24 തത്വങ്ങളെ കൊണ്ടാണ് ശരീരം ഉണ്ടാകുന്നത്. അപ്പോ ചതുർവിംശതി തത്വാനാണ്. അപ്പോ 24 തത്വമാണ് അതിൽ. ഏതൊക്കെയാണ് 24 തത്വം? അതില് 24 തത്വത്തില് ശരീരം ഉണ്ടാക്കുന്നത് 24 തത്വങ്ങളെ കൊണ്ടാണ്, യാതൊരു സംശയമില്ല. പഞ്ചഭൂതങ്ങൾ 5 പഞ്ചഭൂതങ്ങള്, ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം. ഈ പഞ്ചഭൂതങ്ങൾക്ക് ഓരോ തന്മാത്ര അല്ലെങ്കിൽ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയും, ഇംഗ്ലീഷിൽ പറയുന്നത് ക്യാരക്ടറിസ്റ്റിക്സ്, അതിൻ്റെതായിരിക്കുന്ന ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഈ ആകാശത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? ആകാശത്തിന്റെ പ്രത്യേകത എന്താണ്? അതിന് ശബ്ദമാണ്. ശബ്ദം കൊണ്ടാണ് ആകാശത്തെ നമ്മൾ തിരിച്ചറിയുന്നത്. എന്നുവെച്ചാൽ നീലാകാശത്തിലേക്ക് നോക്കിയിട്ട് ശബ്ദമില്ലല്ലോ എന്ന് പറയരുത്. ശബ്ദം എന്നുള്ളതായി ഈ ആകാശം എന്ന് പറയുമ്പോൾ നമ്മൾ മുകളിലേക്ക് നോക്കിയിട്ട് ആകാശം എന്ന് പറയുന്ന നീലാകാശത്തെ നോക്കി പറയണ്ട. ആകാശം എന്നുള്ളതായിരിക്കുന്നതിന്റെ ആ ശരിയായിരിക്കുന്ന അർത്ഥം എന്താണ്? വ്യാപ്തി എന്നാണ്. വോളിയം ഇല്ലേ, വ്യാപ്തി. അപ്പൊ വ്യാപ്തിയാണ്. ബലൂൺ ഇങ്ങനെ വികസിച്ചു വരും, ബലൂണിലേക്ക് ഇങ്ങനെ കാറ്റടിച്ച് കാറ്റടിച്ച് ബലൂൺ ഇങ്ങനെ വികസിക്കുമ്പോൾ ഒരു ശബ്ദമുണ്ട്. അപ്പൊ ആകാശം എന്ന് വെച്ചാൽ അത് അതിന്റെ എക്സ്പ്രഷൻ, അതിന്റെ ഇതാണ് വോളിയം. അപ്പൊ എത്ര ഉൾക്കൊള്ളാൻ സാധിക്കുന്നു അതാണ് ആകാശം എന്ന് പറയും. അതാണ് ഹൃദയാകാശം എന്ന് പറയില്ലേ. ഹൃദയാകാശത്തിൽ എന്ന് പറയാൻ കാരണം ഹൃദയത്തിനാണ് ആകാശം. ഹൃദയമാകുന്ന അറകളിൽ, ആ സ്പേസിൽ, അതാണ് സ്പേസ്, അത് വോളിയം. ആ വോളിയത്തിനാണ് കണക്കാക്കുക. അപ്പൊ അങ്ങനെയുള്ളതായിരിക്കുന്ന ആ ആകാശം, അതിങ്ങനെ വികസിക്കുമ്പോൾ ശബ്ദമുണ്ട്. അപ്പൊ ശബ്ദം കൊണ്ട് ആകാശത്തെ നമ്മൾ തിരിച്ചറിയും. പിന്നെ വായുവിനെ എങ്ങനെ തിരിച്ചറിയുന്നു? അത് സ്പർശം കൊണ്ടാണ്. ഇപ്പൊ ഫാൻ ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുന്നു, ഞാൻ അതിന്റെ കാറ്റ് കൊള്ളുന്നു. കാറ്റിനെ ഞാൻ തിരിച്ചറിയുന്നത് അതിന്റെ സ്പർശം കൊണ്ടാണ്, എന്റെ തൊലിയിൽ സ്പർശിക്കുന്നു. അപ്പൊ കാറ്റിന് വായുവിന് സ്പർശമാണെങ്കിൽ അഗ്നിക്കാണ് രൂപമുണ്ടാകുക എന്ന്. അഗ്നിക്ക് രൂപമാണ്. അപ്പൊ നമ്മൾ ചെറിയ അഗ്നി, വലിയ അഗ്നി എന്ന് പറയും, അത് ഹോമാഗ്നി എന്ന് പറയും. അതേപോലെ ഭദ്രദീപത്തിൽ അഗ്നി, അതേപോലെ കൊടിവിളക്കൽ അഗ്നി, ഇതൊക്കെ അഗ്നിയാണ്. അഗ്നിയെ രൂപം കൊണ്ട് തിരിച്ചറിയും. അതേപോലെ ജലത്തെ എങ്ങനെ തിരിച്ചറിയാം? ജലത്തെ തിരിച്ചറിയാൻ ജലമുണ്ട്, ജലത്തിന്റെ തിരിച്ചറിയാൻ ടേസ്റ്റാണ്, രുചിയാണ് പ്രധാനം. അപ്പൊ നല്ല രുചിയാണ്, ഇത് ഉപ്പ് വെള്ളമാണെന്നൊക്കെ പറയും, കാരണം ടേസ്റ്റാണ്. അപ്പൊ ടേസ്റ്റ് കൊണ്ട്, രുചി കൊണ്ട് നമ്മൾ ജലത്തെ തിരിച്ചറിയും. ഭൂമി എങ്ങനെ തിരിച്ചറിയും? ഗന്ധം കൊണ്ടാണ്. ഭൂമി ഗന്ധാത്മകമാണെന്ന്, നല്ല ഗന്ധമുള്ള ഭൂമിയുണ്ട്, അതേപോലെ ചെളിയുടെ നാറ്റമുള്ള ഭൂമിയുണ്ട്. ഭൂമിയെ തിരിച്ചറിഞ്ഞ്, ഭൂമിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ചെളി, ആ ഗന്ധമാണ്. അപ്പോൾ പഞ്ചഭൂതങ്ങളും അതിൻ്റെ 5 ക്യാരക്ടറിസ്റ്റിക്സുകളും കൂടി ചേരുമ്പോൾ 10. പിന്നീട് 5 ജ്ഞാനേന്ദ്രിയങ്ങളാണ്. 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, കണ്ണ്, മൂക്ക്, നാക്ക്, തൊക്ക്, അങ്ങനെ 5 ജ്ഞാനേന്ദ്രിയങ്ങൾ. പിന്നീട് കണ്ണ്, മൂക്ക്, നാക്ക്, തൊക്ക്, ശ്രോത്രം, അങ്ങനെ 5. പിന്നെ കയ്യ്, കാല്, പിന്നെ നമ്മുടെ വാക്ക് ഒരു കർമ്മേന്ദ്രിയാണ്. വാക്ക് കൊണ്ടല്ലേ നമ്മൾ കർമ്മം ചെയ്യാൻ. അവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കും, എണീക്കുക എന്ന് പറഞ്ഞാൽ എണീക്കും. കർമ്മം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇന്ദ്രിയമാണ് വാക്ക്. അതേപോലെ വായു, ഉപസ്ഥം, മലമൂത്ര വിസർജനത്തിലുള്ള അനണ്ടനം, അങ്ങനെ 5 കർമ്മേന്ദ്രിയങ്ങൾ. 5, 5, 10. അപ്പൊ എത്രയും? 19, 20. അപ്പൊ ഇത് ശരീരത്തിന്റെ ഭാഗങ്ങളാണ്. അപ്പൊ ഇതുകൊണ്ടാണ് ശരീരത്തിന്റെ അന്നേരം പുറം ഭാഗമൊക്കെ സൃഷ്ടിച്ചത്. ഇത് ശരീരത്തിന്റെ പുറം ഭാഗമാണ്. അപ്പൊ ശരീരത്തിന്റെ അകംഭാവം ഏതാണ്? ഉള്ളിലത്തെ ഭാഗം ഏതാണ്? അതിന്റെ പേരാണ് അന്തഃകരണം എന്നാണ് പറയാം. അന്തഃകരണം എന്ന് പറയും. അന്തഃകരണം വെച്ചാൽ എന്താ? ഉള്ളിലുള്ളതായിരിക്കുന്ന വസ്തുക്കള്, ഇന്നർ സൈഡ് എന്നർത്ഥം, അന്തഃകരണങ്ങൾ. അപ്പൊ ഈ ശരീരത്തിന്റെ ഉള്ളിലുള്ളതായിരിക്കുന്ന 4 ഘടകങ്ങളുണ്ട്. അങ്ങനെയാണ് 24 തത്വം വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ശരീരത്തിനകത്ത് 4 കാര്യങ്ങളുണ്ട് എന്ന് ഇങ്ങോട് പറയും. ഈ 4 കാര്യങ്ങൾ ഏതാണ്? അതാണ് മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം എന്ന് പറയും. അപ്പൊ ഈ മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം, ഇതാണ് അന്തഃകരണങ്ങള്. വാസ്തവത്തിൽ അന്തഃകരണം ഒന്നേ ഉള്ളൂ. അതിന്റെ 4 ഭാഗങ്ങളാണ്, 4 സൈസാണ്, 4 ഭാവങ്ങളാണ് മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം. അത് നമ്മുടെ ഉള്ളിലുള്ളതാണ്, കാണാൻ പറ്റില്ല. അതങ്ങനെ കാണാൻ പറ്റാത്ത 4ഉം കാണാൻ കഴിയുന്ന 20ഉം കൊണ്ട് 24 തത്വമാണ് ഈ ശരീരം എന്ന് പറയുന്നത്. അപ്പൊ ചോദിച്ചു, ഈ അന്തഃകരണത്തിൽ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തത്തെ എങ്ങനെയാണ് നമുക്ക് അതിനെ മനസ്സിലാക്കാൻ സാധിക്കുക എന്ന് വെച്ചു. അപ്പൊ കപിലവോ എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. കാരണം
മനസ്സിനെ നമുക്ക് മനസ്സിലാക്കാൻ നമ്മുടെ ഈ ശരീരത്തെ മുഴുവൻ മനസ്സിലാക്കാൻ ഭഗവാൻ നമുക്ക് ശരീരം തന്നിട്ടുണ്ട്. ഏറ്റവും എളുപ്പത്തിൽ എന്താ മനസ്സിലാക്കാൻ സാധിക്കും? മനസ്സെന്ന് പറഞ്ഞാൽ ചഞ്ചല ചിത്തമാണ്. മനസ്സിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ആ മനസ്സിനെ എന്തിനോടാണ് നമുക്ക് ഉപയോഗിക്കാൻ ഉപമപ്പെടുത്താൻ സാധിക്കുന്നത്? എങ്ങനെയാണ് നമുക്ക് എക്സാമ്പിൾ ചെയ്യാൻ സാധിക്കുക? മനസ്സെന്താണ് നമ്മുടെ എക്സാമ്പിൾ ചെയ്യുക? എന്താണ് അത്? ചെറുപരിലെ കൊണ്ടാണ്. അതിനാണ് നമ്മുടെ ഞങ്ങളെ ഗുരുസ്ഥാനത്തിരിക്കുന്ന ഒരു പഴയ ആചാര്യം പറഞ്ഞത്, മനസ്സിനെ ഈ ചെറുവരലായിട്ട് സങ്കല്പിക്കണം. അപ്പൊ മനസ്സുകൊണ്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? എന്ത് കർമ്മമാണ് നമ്മുടെ മനസ്സുകൊണ്ട് ചെയ്യാം? നമ്മൾ സങ്കല്പിക്കുന്നു, വികല്പിക്കുന്നു. നമ്മൾ വേണമെന്ന് നിൽക്കുന്നു, വേണ്ടാന്ന് നിൽക്കുക. അതാണ് സങ്കല്പ വികാസം എന്ന് വെച്ചാൽ മലയാളത്തിൽ പറഞ്ഞാൽ വേണമെന്ന് നിൽക്കുക, വേണ്ടാന്ന് നിൽക്കുക. വേണമെന്ന് നിൽക്കുക, വേണ്ടാന്ന് നിൽക്കുക. ഇത്രയും. അപ്പൊ അതാണ് സങ്കല്പ വികല്പങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ചോദിക്കുന്നു, ഇന്ന് ഇന്ന ആള് വരോ? അപ്പൊ എന്നോട് ഓരോ ചോദിച്ചു, അല്ല ആചാര്യൻ ഇന്ന് എന്റെ വീട്ടിലേക്ക് വരാമോ എന്ന് ചോദിച്ചാല് അപ്പൊ എന്ത് പറയും? ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറയും. ഇങ്ങനെയല്ലേ പറയും, ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് ചെറുതായിട്ട് ആലോചിക്കണ്ട. അപ്പൊ ഈ ചെറുതുകൊണ്ടാണ് ആലോചിക്കുന്നത്. അന്ന് പറയും, നിൽക്കട്ടോ, നോക്കാൻ ഇന്ന് ഇത്തിരി പ്രയാസമാണ് കേട്ടോ എന്ന് പറയും. അപ്പോ അത് വികല്പിച്ചു, സങ്കല്പിച്ചു, വികല്പിച്ചു. വേണ്ടാന്ന് വെച്ചു, വേണമെന്ന് വെക്കുകയാണെങ്കിൽ ആ വരാം, നിൽക്കട്ടോ, നിൽക്കുമെന്ന് പറയും. അപ്പൊ വേണം നിൽക്കുക, വേണ്ട. അത് ചെറുതല്ല, ചെറുതലാണ് സങ്കല്പ വികല്പങ്ങള്. മനസ്സാണ് ഈ മനസ്സിന്റെ ഈശ്വരനെ. ഏതാ മനസ്സിന്റെ ഈശ്വരനാണ്? അനിരുദ്ധൻ. അങ്ങനെയാണല്ലോ പറയുന്നത്. അനിരുദ്ധനെയാണ് മനസ്സിനെ കൊണ്ട് സങ്കല്പിക്കുക. അനിരുദ്ധനാണ് ചെറുതലിന്റെ നാഥൻ എന്നാണ് പറയുന്നത്. അത് പിന്നെ വേറെ വിഷയങ്ങളാണ്. അപ്പൊ അനിരുദ്ധൻ. അപ്പൊ രണ്ടാമത്തേതാണ്, രണ്ടാമത്തെ മനസ്സ് കഴിഞ്ഞാൽ പിന്നെന്താ? അതിന്റെ പേരാണ് ബുദ്ധി എന്ന. ബുദ്ധി അതാണ് രണ്ടാമത്തെ കാരണം. ആ ബുദ്ധി എങ്ങനെയാണ്, ബുദ്ധിയെ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക? ബുദ്ധിയെ മനസ്സിലാക്കുന്നത് നടുവിലത്തെ വരി കൊണ്ടാണ്. മധ്യമല്ല, ഏറ്റവും സ്ട്രോങ് ആണ്, ഏറ്റവും നീളം കൂടിയതാണ്. ചിലർക്ക് അറിയില്ല കേട്ടോ, സാധാരണ പൊതുവെ മനുഷ്യർക്കൊക്കെ ഈ നടുവിലത്തെ വരില് നേരെ വളരെ ബലമുണ്ട്, നീളം കൂടുതലാണ്. ഇതിങ്ങനെ ഉറച്ചിരിക്കുന്ന ബുദ്ധി ഉറച്ചിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ ബുദ്ധി ഉറച്ചിരിക്കണം. അപ്പൊ അങ്ങനെ ഉറച്ചിരിക്കുന്ന ബുദ്ധിയാണ്. അപ്പൊ ആ ബുദ്ധിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചറിയാമോ? ബുദ്ധിയുടെ പ്രത്യേകത ഇതാരും ഉപയോഗിക്കാറില്ല. ഈ വിരലിന് വലിയ ഉപയോഗം കുറവാണ്, അല്ലെ? നമ്മുടെ ഈ നടുവിരലിന് ഉപയോഗം കുറവാണ്, അതുകൊണ്ടാണ് ബുദ്ധി ആരും ഉപയോഗിക്കാറില്ല. അതാണ് നമുക്ക് ഒരു കാര്യം. ബുദ്ധി ഉപയോഗിക്കാൻ വലിയ ഉപയോഗം കുറവാണ്. ഒറ്റയ്ക്ക് ഉപയോഗമൊന്നുമില്ല, പൊട്ടുവിടാനൊക്കെ ഉപയോഗിക്കുള്ളൂ, മറ്റേതിനൊക്കെ ഉപയോഗമുണ്ട്. അപ്പൊ അതുകൊണ്ട് വലിയത് ബുദ്ധിയാണ് എന്നങ്ങോട്ട് പറയും. അപ്പൊ അതാണ് നമുക്ക് ബുദ്ധിക്കുറവാണ് ലോകത്തിൽ എല്ലാ ബുദ്ധിനും കാരണം. ബുദ്ധി നമ്മൾ ഉപയോഗിക്കാറില്ല. അതാണ് പണ്ടൊരാൾ പറഞ്ഞു, നേരെ വാട്ട് അവർ കൺട്രി നീഡ് ഈസ് കോമൺ സെൻസ്. അത് വളരെ ഒരാൾ പറഞ്ഞു, ഒരു ക്ലാസ്സിൽ പറഞ്ഞതാണ്, ഒരു സ്റ്റഡി ക്ലാസ്സിൽ പറഞ്ഞു. വാട്ട് അവർ കൺട്രി നീഡ് ഈസ് കോമൺ സെൻസ്, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി കോമൺ സെൻസ് ഈസ് വെരി അൺകോമൺ ഇൻ ഇന്ത്യ. അതാണ് നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ കോമൺ സെൻസ് ഈസ് വെരി അൺകോമൺ ഇന്ത്യ, വട്ട് വി നീഡ് ഈസ് കോമൺ സെൻസ്. അതാണ് ഒരു ശാസ്ത്ര ചിന്തകൻ പറഞ്ഞതാണ്. അപ്പൊ അതുപോലെയാണ് ഈ ബുദ്ധി നമ്മളധികം ഉപയോഗിക്കില്ല. അപ്പൊ ബുദ്ധിയുടെ ഉപയോഗം കുറവാണ്. അപ്പൊ ഇത് ബുദ്ധിയാണ്, അതിന്റെ ദേവതയാണ് നേരെ പ്രദ്യുമ്നാണ്. പ്രദ്യുമ്നു ഉപയോഗം കുറവല്ലേ? പ്രദ്യുമ്നെ ആരെങ്കിലും ആരാധിക്കാറുണ്ട്? ആരാധിക്കാറില്ല പ്രദ്യുമ്നെ. പിന്നെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന കൈ വരലേതാണ്? ഇതാണ് അഹങ്കാരം. അതാണ് അഹങ്കാരത്തിന്റെ ലക്ഷണമാണ്. നീ ഞാൻ, നീ ഞാൻ, ഇരിക്കെ പോ, അങ്ങനെ എല്ലാം നീയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇത് അഹങ്കാരത്തിന്റെ വരലാണ്. ഇതിന്റെ നാഥനാര സംഘർഷണം എന്നാണ്. അതാണ് നാഥൻ സംഘർഷം. അപ്പോ മനസ്സ്, ബുദ്ധി, അഹങ്കാരം, അതാണ് അഹങ്കാരം പാടില്ല എന്നൊക്കെ പറയാനുള്ളത്. അഹങ്കാരം അടക്കണം എന്നൊക്കെ പറയും. ഇത് അഹങ്കാരത്തിന്റെ വരല. അതാണ് മൂന്നാമത്തെ കാരണം. നാലാമത്തെ കാരണം ഏതാണ്? അതാണ് ഈ മോതിര വിരലിനെ കാണിക്കുന്നത്. അതിന്റെ പേരാണ് ചിത്തം എന്ന് പറയുന്നത്. ഇതാണ് ചിത്തം. അപ്പൊ മോതിര വിരൽ ചിത്താണ്. അപ്പൊ ചിത്തത്തെ കൊണ്ട് എന്നാ സൂചിപ്പിക്കുന്നത്? ചിത്തം കൊണ്ട് സ്മരണമാണ്. സ്മരണം അതായത് മെമ്മറൈസ്, മെമ്മറൈസ് എന്ന് പറയാം, സ്മരണം. അതുകൊണ്ടാണ് സ്മരിക്കാൻ ഉപയോഗിക്കുന്ന വിരലാണ് ഈ ചിത്തം. അതുകൊണ്ടാണ് ഇതിൽ നമ്മൾ കല്യാണ നിശ്ചയം കഴിഞ്ഞാൽ മോതിരിടും, കർമ്മം ചെയ്യുമ്പോൾ ദർഭ കൊണ്ട് ഒരു പവിത്രം കെട്ടിയിട്ട് ഇടും. അപ്പൊ കർമ്മം ചെയ്യുമ്പോൾ ഇതിലിടും. കാരണം ഓർമ്മ വേണം, ആ കർമ്മം ഇതും ഇന്ന കർമ്മമാണ് ഓർമ്മിക്കാം. അപ്പൊ കർമ്മം ചെയ്യാൻ, വിവാഹത്തിന് ഒക്കെ ഇതാണ് ഉപയോഗിക്കുന്ന കാരണം സ്മരണമാണ്. അപ്പൊ ആ സ്മരണത്തിന്റെ നാഥൻ ആരാണ്? അതാണ് വാസുദേവൻ. അതുകൊണ്ടാണ് നമ്മുടെ സ്മരണം എപ്പോഴും വാസുദേവനിലേക്ക് നീങ്ങുന്നത്. അപ്പൊ മനുഷ്യൻ നന്നായി സ്മരണം. അതുകൊണ്ടാണ് നമ്മൾ പറയും, സാധാരണഗതിയില് നമ്മള് ക്ഷേത്രങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാല് പ്രസാദം തൊടുമ്പോ, പ്രത്യേകിച്ച് ഭഗവാന്റെ പ്രസാദം, ചന്ദനം, കളഭോഗം തൊടുമ്പോ നേരെ ഈ വിരല് കൊണ്ടാണ് നമ്മൾ തൊടേണ്ടത്. അത് ഇങ്ങനെ തൊട്ടാൽ ഇങ്ങനെ തൊട്ടാലും കണക്കാണ്. അപ്പൊ ഈ മോതിര വിരല് കൊണ്ട് തൊടണം. ചില ആൾക്കാർ ഈ വിരലുണ്ട്. ഇപ്പോഴത്തെ ചില കുട്ടികളൊക്കെ എന്ന് വെച്ചാൽ കൈയിന്റെ ഈ നഖം കൊണ്ട് തൊടും. നഖം കൊണ്ട് ചില ആൾക്കാരിങ്ങനെ തൊട്ടിങ്ങനെ വെക്കില്ലേ? ചില പെൺകുട്ടികളൊക്കെ നഖം കൊണ്ട് ഇങ്ങനെ രചാനും. ഈ മോതിരം ഇതാണ് നമ്മുടെ ചിത്തം
നേരെ ഭഗവാനിലേക്ക് പോകണം, ചിത്തം വാസുദേവനിലേക്കാണ്. അപ്പൊ അതാണ് നേരെ അതിന് ഏറ്റവും ഉദാഹരണം. എന്താണ് ഏറ്റവും ഉദാഹരണം? നേരെ നമ്മള് ആകുന്നതായിരിക്കുന്ന പശു. ഒരു പശുവിനെ സങ്കല്പിച്ചാല് പശുവിനെ നമ്മള് പുല്ല് മെയ്യാനായിട്ട് കൊണ്ട് കെട്ടും. അപ്പൊ പുല്ലിങ്ങനെ മെയ്ഞ്ഞ് 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 ഇങ്ങനെ അങ്ങനെ നടക്കുക, അതിങ്ങനെ അലഞ്ഞു നടക്കും പശു. പുല്ല് അങ്ങനെ കുട്ടിയൊക്കെ കുടിച്ചെന്ന് ചടങ്ങും. അതില്ലാതിരിക്കാൻ എന്ത് ചെയ്യും? അപ്പൊ പുല്ല് തിന്നാനായിട്ട് മെയ്ഞ്ഞ് നടക്കുന്ന പശുവിന്റെ പേരാണ് മനസ്സെന്ന്. അതിനെ പിടിച്ച് ഒരു കുറ്റി അടിച്ചങ്ങനെ കെട്ടും. അപ്പൊ എന്തായി? അത് ഉറപ്പിച്ചു. അത് ബുദ്ധിയാണ്, കുറ്റി ബുദ്ധിയാണ്. പിന്നെ അവിടേക്ക് ദൂരെയെങ്കിലും പോകില്ല, പിന്നെ അതിന്റെ ചുറ്റും കിടന്ന് നടക്കണം. കുറച്ച് കഴിയുമ്പോൾ പുല്ലൊക്കെ തിന്ന് മതിയായി, കുറച്ച് ഇങ്ങനെ ഇളക്കം വരുമ്പോൾ ചെയ്യാം, ചാടും കിടന്നു, ചാടിത്തുള്ളൂ പശു, ഇങ്ങനെ ചാടിത്തുള്ളൂ, ചാടിത്തുള്ളൂ. അപ്പോൾ ഈ പശുവിന്റെ ഗ്രാമപ്രദേശങ്ങൾ ആൾക്കാർക്ക് അറിയാം. ആ ചാടിത്തുള്ളുമ്പോൾ അതിന്റെ പേര് അഹങ്കാരി എന്നാണ്. പിന്നെ അത് കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോൾ അതിന്റെ ഉടമസ്ഥൻ വരും. അന്നേരം കെട്ട കഴിക്കുമ്പോൾ എന്ത് ചെയ്യും? ആ ഉടമസ്ഥന്റെ പുറകെ അവൻ അവന്റെ ആലയിലേക്ക് നേരെ അങ്ങനെ പിടിച്ചു കൊണ്ടോന്നും വേണ്ട, ആ ഉടമസ്ഥന്റെ പുറകെ അങ്ങോട്ട് പോകണം. അതാണ് വാസുദേവൻ ചിത്തം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയായിരിക്കണം. അപ്പൊ നമ്മളെപ്പോഴും വാസുദേവനിലേക്ക് പോകണം. ഇതാണ് 24 തത്വം എന്ന് പറയുന്നത്. ഈ 24 തത്വമാണ് ശരീരം എന്ന് പറയാം. അതിന്റെ ഉള്ളിലേക്ക് സാക്ഷാൽ നേരെ ആ അന്ധകരണത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുടെ പേരാണ് ക്ഷേത്രജ്ഞൻ എന്നാണ്. അതാണ് ക്ഷേത്രജ്ഞൻ പ്രാവിശൽ യഥാ എന്ന് പറയാൻ കാരണം. അപ്പൊ ഈ ശരീരത്തിലേക്ക് ക്ഷേത്രജ്ഞനാ ഈശ്വരാംശം, ക്ഷേത്രത്തിൽ അങ്ങോട്ട് കയറുമ്പോൾ ശരീരം സചേതനമായി ഇല്ലെങ്കിൽ ജഡമാണ്. അതുകൊണ്ടാണ് അന്ധകരണം ഉണ്ടായാലും ഈ പഞ്ചഭൂതങ്ങൾ ഉണ്ടായാലും അതിന്റെ കാരണങ്ങളെല്ലാം ഉണ്ടായാലും ഈ മനസ്സ് ബുദ്ധി അഹങ്കാരം ചിത്തം വന്നാലും ഇന്ദ്രിയങ്ങളൊക്കെ ഉണ്ടായാലും ശരീരം ജഡമാണ് എന്നാണ് പറയുന്നത്. അതാണ് നിരന്തരമായിട്ട് ഇങ്ങനെ പറയുമല്ലോ, അന്നോദതിഷ്ഠത്തതാ വിരാട്. അപ്പോ ആ അധ്യായം വായിക്കുമ്പോൾ ഇങ്ങനെ ആൾക്കാരെങ്കിൽ നോക്കി എന്താ പറയണ പോലെ ഉദതിഷ്ഠത തഥാ വിരാട്. അപ്പൊ ജലത്തില് ആ വിരാട് എണീറ്റ് നിന്നില്ല, എണീറ്റ് നിന്നില്ല എന്നാണ് പറയുന്നത്. അതാണ് എന്ന ഉദതിഷ്ഠത തഥാ വിരാട് എന്ന് പറയും. അപ്പൊ നോദതിഷ്ഠത്തതാ വിരാട് എന്നാണ്. പിന്നെ എപ്പോഴാണ് നേരെ ആ വിരാട്ട് എണീറ്റ് എന്ത്? അപ്പോ വിരാട്ട് എണീറ്റ് എന്താ? ക്ഷേത്രജ്ഞൻ പ്രാവിശല്യഥാ എന്നാണ്. ക്ഷേത്രജ്ഞൻ പ്രാവിശല്യഥാ, ക്ഷേത്രത്തിൽ അങ്ങനെ കയറി കഴിഞ്ഞപ്പോ എന്തായി? അപ്പൊ സലിലാദ് ഉദതിഷ്ഠത നേരെ വിരാടൻ എഴുന്നേറ്റു. അപ്പൊ ക്ഷേത്രജ്ഞൻ വേണം. ആ ക്ഷേത്രജ്ഞനാണ് ഭഗവാൻ. ആ ക്ഷേത്രജ്ഞനെ കണ്ടെത്തലാണ്, ക്ഷേത്രജ്ഞനെ സാക്ഷാത്കരിക്കലാണ്, അതാണ് നമ്മുടെ മോക്ഷം എന്ന് പറയുന്നതായിരിക്കുന്ന ഭാഗം. അതാണ് മോക്ഷം എന്ന് പറയാം. അപ്പൊ ആ സമയത്ത് നേരെ വീണ്ടും സംശയമാണ് ചോദിച്ചത്. അപ്പൊ ദേവഭൂതിക്ക് ആ സംശയം മനസ്സിലായി. അപ്പൊ ദേവഭൂതി വീണ്ടും ചോദിച്ചു, എനിക്ക് ഇനിയുള്ളതായിരിക്കുന്ന ആ ഒരു സംശയത്തിലാണ് യോഗമാർഗം എന്നൊക്കെ പറയുന്നതിലും ഭഗവാനെ സാക്ഷാത്കരിക്കാനായിട്ട് യോഗികള് യോഗമാർഗം എന്നൊക്കെ പറയുന്നു. അതാണ് ആ ഒരു മൂന്നാമത്തെ ഭാഗം. അപ്പൊ മൂന്നാമത്തെ ഭാഗത്തിലാണ് യോഗമാർഗത്തെ പറഞ്ഞു കൊടുക്കണം. യോഗമാർഗം വളരെ അഗാധമായതാണ്, എങ്കിലും അതിന്റെ ഭാഗവതത്തിൽ പറഞ്ഞതിന്റെ ചുരുക്കമായിട്ട് അങ്ങനെ പറയാം. അപ്പൊ യോഗമാർഗം എന്ന് പറഞ്ഞാൽ എന്താണ്? യോഗമാർഗത്തിന് 8 അവയവങ്ങളുണ്ട്. അതാണ് അഷ്ടാംഗ യോഗം എന്ന് പറയുന്നത്. അഷ്ടാംഗ യോഗം ആയുർവേദത്തിലുണ്ട്, അത് വേറെ അംഗങ്ങളാണ്. പക്ഷെ ഇത് അഷ്ടാംഗ യോഗം എന്ന് പറയും. ഈശ്വരങ്കിലേക്ക് എത്താനായിട്ട് യോഗമാർഗത്തിലെ 8 ഘടകങ്ങൾ, 8 അവയവങ്ങളുണ്ട്. അതാണ് അഷ്ടാംഗ യോഗം. എന്താണ് ഒന്നാമത്തേത്? യമ നിയമം. യമം എന്ന് പറഞ്ഞാൽ എന്താണ്? അടിച്ചമർത്ത, വേണ്ട 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 എന്ന് വെക്കാം. അതാണ് യമം എന്ന് പറയുന്നത്. എനിക്ക് മദ്യം വേണ്ട, മാംസം വേണ്ട, എനിക്ക് മൈഥുനം വേണ്ട, എനിക്ക് മറ്റൊന്നും വേണ്ട, സുഖങ്ങൾ വേണ്ട, പട്ടുമത്ത വേണ്ട, വലിയ വീട് വേണ്ട, ആഡംബര കാർ വേണ്ട, അതൊക്കെ വേണ്ട 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 വേണ്ട. അതാണ് യമം. നിയമം, നിയമം എന്ന് പറഞ്ഞാൽ നിഷ്കർഷമായിട്ട് ചെയ്യേണ്ടത് നിയമമാണ്. രാവിലെ എഴുന്നേക്കണം, കുളിക്കണം, അത്യാവശ്യം ജപിക്കണം, ക്ഷേത്രത്തിൽ പോകണം, 4 നാമം ജപിക്കണം, അല്ലെങ്കിൽ ഒരു ഭാഗവതം വായിക്കണം, പുരാണം വായിക്കണം. അത് നിയമം. അപ്പൊ യമം നിയമം നമ്മൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാല് മൂന്നാമത്തെ മാർഗത്തിലേക്ക് വരുമ്പോൾ എന്താണ്? ആസനം എന്നാണ് പറയുന്നത്. അപ്പോ യമ നിയമ ആസനം. ആസനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്ഥലത്ത് ഉറച്ചിരിക്കണം. ഇപ്പൊ ഞാനിവിടെ ഇങ്ങനെ ഇരിക്കും, ചമ്പറം പടിഞ്ഞിരിക്കണം. ചില ആൾക്കാർക്ക് അതുപോലെ കസേരയിൽ നിന്നാൽ ശരി, കസേരയിൽ ഉറച്ചിരിക്കും. ചില ആൾക്കാർ വജ്രാസനത്തിലിരിക്കും, ചില ആൾക്കാർ സ്വസ്തികാസനത്തിലിരിക്കും. അത് അവരുടെ ഇഷ്ടം പോലെ. ആസനം ഉറച്ചിരിക്കണം. അപ്പൊ ഈശ്വര മാർഗത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ആസനം ഉറച്ചിരിക്കണം. അതാണ് നേരെ ആസനം എന്ന് പറയുന്നത്. സുഖാസനം എന്നൊക്കെ പറയും, നേരെ ഉറച്ചിരിക്കണം, ഇങ്ങനെ ആടാൻ പാടില്ല. ചില ആൾക്കാര് നേരെ സഹസ്രനാമൊക്കെ ജപിക്കാൻ നമുക്കറിയാം. ചില ആൾക്കാർ ഇങ്ങനെ സഹസ്രനാമൊക്കെ ജപിക്കുക, വിശ്വം വിഷ്ണു ഷഷ്കാരോ എന്നൊക്കെ ആടും. അല്ലെങ്കിൽ ലളിതാ സഹസ്രനാമം ചെയ്യുമ്പോൾ ആടാൻ പാടില്ലെന്നാണ് വിധി. ലളിതാ സഹസ്രനാമത്തില് നമ്മുടെ കുണ്ഡലിയിൽ നിന്ന് ദേവി ഇങ്ങനെ കയറി വരികയാണ്. അവിടെ തൊക്കിൽ വന്നിരിക്കും. അതേപോലെ ഓരോ സ്ഥലത്ത് വന്നിരിക്കുമ്പോൾ ദേവിക്ക് പ്രത്യേക നിവേദ്യമൊക്കെ ഉണ്ട്. അങ്ങനെയാണല്ലോ അറിയാം. അപ്പൊ ഗുഡാംസ് ഗുഡന്ന പ്രീത മാനസ എന്നൊക്കെ പറയും, തൊക്സ്ത എന്നൊക്കെ പറയും. അപ്പോ നേരെ ദദ്യാസക്ത അർഹതയ. അപ്പൊ അങ്ങനെ ഓരോ സ്ഥലത്തുള്ള ദേവിക്ക് ഓരോ നിവേദ്യങ്ങളുണ്ട്. ദേവി ഇങ്ങനെ കയറി വരുമ്പോൾ നമ്മളിങ്ങനെ അട്ടി കഴിഞ്ഞാൽ ശരിയാവില്ല.
അവർക്ക് ലളിതാശാസനം നിർബന്ധമായിട്ട് ഇങ്ങനെ നിവർന്ന് തന്നെ ഇരുന്ന് ചെല്ലണം എന്നാണ് പറയുന്നത്. ഈ മാസാഖ്യത്തിൽ അങ്ങനെ വിധിയുണ്ട്. അപ്പൊ നേരെ സ്പീഡിൽ പാടില്ല, പതുക്കെ പാടില്ല. അതേപോലെ ശിരക്കം ബി എന്നും ദേവി മഹാത്മ്യം വായിക്കുമ്പോൾ അതിന്റെ ആ പാരായണ വിധി പറഞ്ഞത് എന്നാ ശിരക്കം ബി തലാട്ടിക്കൊണ്ടെങ്കിലും വായിക്കാൻ പാടില്ല. തലാട്ടിക്കൊണ്ടെങ്കിലും വായിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ വലിയ അപരാധമാണെന്ന് പറയില്ല, കുറയ്ക്കണം എന്ന് മാത്രമല്ല അർത്ഥം. അപ്പൊ അതുകൊണ്ടാണ് സുഖമായിരിക്കുന്ന ആസനത്തിൽ ഇരുന്ന് ആസനം. അത് കഴിഞ്ഞാൽ എന്താണ്, ആസനം കഴിഞ്ഞ പിന്നെ പ്രാണായാമം. പ്രാണായാമം പ്രാണന്യായമിക്കുക, അതുപോലെ ഗുരുമുഖത്ത് നിന്ന് പഠിക്കണം. നേരെ 16 ഇതിന് 32 64 ആ നാഴികയിൽ ആ പ്രാണായാമത്തെ എടുത്ത് ആസനദ്വാരത്തിലൂടെ പോകുമ്പോൾ വഴിപാടെടുക്കണം. എന്തിനു വേണ്ടി? സത്രങ്ങൾ ഉണ്ടാവണം, യജ്ഞങ്ങൾ ഉണ്ടാവണം, അത് നിരന്തരമായിട്ട് നടക്കണം. നേരത്തെ അസലായിട്ട് പറഞ്ഞു കഴിഞ്ഞ പ്രഭാഷകൻ അല്ലേ. ഇതൊരു 20 കൊല്ലം കഴിഞ്ഞാൽ, ഒരു 50 കൊല്ലം കഴിഞ്ഞാലും ഈ ജ്ഞാനഗംഗ ആനന്ദഗംഗങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കണം ഹൃദയങ്ങളിലേക്ക്, രാജ്യങ്ങളിലേക്ക്, പ്രദേശങ്ങളിലേക്ക്. അതിനുവേണ്ടി സഹായിക്കണം. നമ്മളെല്ലാവരും പക്ഷെ നശീദ് എടുക്കുന്നത് യോ മായാതേഹതമേധസസ്ത്വൽ, നിസാരായുള്ള ബുദ്ധി, മായാബാധ കാരണം ബുദ്ധി കുറച്ചായി. എന്നിട്ട് സംസാര സാഗരത്തിന്റെ അങ്ങേക്കരയിലേക്ക് കടക്കാൻ ഉതകുന്ന ഭഗവത്പാദമാകണ തോണിയാണ് നമ്മൾ ആശ്രയിക്കുന്നത്. പക്ഷെ സംസാര സാഗരം കടക്കണം എന്നല്ല നമ്മൾ രശീതിയിൽ എഴുതുക അല്ലെ. ആരെങ്കിലും രശീതിയിൽ എഴുതാറുണ്ടോ സംസാര സാഗരം കടക്കാൻ എന്ന്? രശീതിയിൽ എഴുതാറില്ല. പകരോ വിവാഹം കഴിയാൻ, സന്താനം ഉണ്ടാവാൻ, ലോട്ടറി ടിക്കറ്റിൽ പ്രൈസ് അടിക്കാൻ, ഉപാസതേ കാമലവായ തേഷാം രാസീശ കാമം നിരയേ ബിയസ്യൂം. ബ്രഹ്മാനന്ദം കിട്ടണം എന്ന് പറഞ്ഞിട്ട് രശീദ് എടുക്കാറില്ല. തത്വബോധം കിട്ടണം എന്ന് പറഞ്ഞിട്ട് രശീദ് എടുക്കാറില്ല. അല്ലെങ്കിൽ പറഞ്ഞറക്കാറൊന്നുമില്ല. അതിനൊക്കെ പറ്റും ആ വഴിപാട് കൊണ്ടേ. പക്ഷെ നമ്മൾ ചെയ്യുന്നത് ഈ ഭഗവത്പാദാരവിന്ദമാകണ തോണിയെ ആശ്രയിച്ചിട്ട് ഏറ്റവും നിസ്സാരായിട്ടുള്ള ആഗ്രഹങ്ങളെ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിരന്തരമായിട്ട് ശ്രമിക്കുന്നത്. സത്രത്തിൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ, സത്രത്തിൽ ആഴമുള്ള കാര്യങ്ങൾ പറയണം. അതുകൊണ്ടാട്ടോ പറയണത് ഭവസിന്ധു ഗോതം ഉപാസതേ കാമലവായ തേഷാം. ഇവിടെ പറയണു വ്യാസീശ കാമാം നിരയേപിയസ്യു. നരകത്തിൽ പോയിട്ട് നിങ്ങൾ താമസിച്ചാൽ കൂടി ഇങ്ങനത്തെ സുഖം നിങ്ങൾക്ക് കിട്ടും. നരകത്തിൽ പോലും കിട്ടണ നിസ്സാരമായിട്ടുള്ള സുഖങ്ങളെ ആഗ്രഹിച്ച് സംസാര സാഗരത്തെ തരണം ചെയ്യാൻ ഉതകുന്ന ഭഗവത്പാദാരവിന്ദത്തെ നമ്മൾ ആഗ്രഹിക്കണം അല്ലെ. വിവാഹം കഴിയാൻ, സന്താനം ഉണ്ടാവാൻ, കീർത്തി കിട്ടാൻ, രോഗം മാറാൻ പറ്റും, അതൊക്കെ സാധിക്കും. പക്ഷെ അറിയണം അതല്ല പരമമായ അതല്ല വഴിപാടിന്റെ ഉദ്ദേശം. വഴിപാടിന്റെ ഉദ്ദേശം ഇത് നടക്കണം ദേശം തോറും എന്നുള്ളത് വഴിപാട്. ഈ ആനന്ദത്തിലേക്ക് എത്തിച്ചേരും. കഥോ പ്രജാപതി പറയും ഞാനും ഇപ്പൊ പറയൂ, ഈ ഇരിക്കുന്ന ആളും അല്ലെങ്കിൽ പറയുന്ന ആളൊക്കെ വലിയ ആളാ വിചാരിക്കും അല്ലേ. തഥാ സചാഹം പരിവോടു കാമ സമാനശീലാം. കഥോ പ്രജാപതി പറയും ഞാനും ഒട്ടും വ്യത്യാസമല്ല കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊക്കെ ഒരുപോലെയ. തഥാ സചാഹം പരിവോടു കാമ സമാനശീലാം അടുത്ത വിശേഷണം ഭഗവത്പാദങ്ങളെ കുറിച്ചിട്ട് എന്താ? കാമദുഖം ഘ്രി, എന്തും തരാൻ കഴിയുന്ന കൽപ്പവൃക്ഷം. നേരത്തെ പറഞ്ഞു തോണിയാ പറഞ്ഞു, ഇപ്പൊ എന്താ ഒരു മരമാണ്, വൃക്ഷമാണ് ഭഗവത്പാദം.
ഞാനും സാധാരണ ആൾക്കാരെ പോലെയാണ് ഇപ്പൊ ഗുരുവായൂരപ്പ. ഞാൻ എന്തിനു വേണ്ടിയാ ഗുരുവായൂരപ്പന്റെ പാദാരവിന്ദ ആശ്രയിക്കുന്നത്? നല്ലൊരു കല്യാണം കഴിയണം. എന്തിനാ കല്യാണം കഴിയേണ്ടത്? എനിക്കൊരു പത്നിയെ, കഥ പറയാ, എനിക്കൊരു പത്നിയെ എന്നുള്ളതിന് പറയാം, ഗൃഹമേധേനും എന്നാണ് പറയണത്. നല്ലൊരു പശുവിനെ കിട്ടണം. എങ്ങനെ? എന്റെ കൂടെ പത്നിയായിട്ട് എന്റെ ജീവിതത്തിലേക്ക്, സഹധർമ്മത്തിലേക്ക് വരണം. ആ സഹധർമ്മിണി എന്നെ ഗുരുവായൂരപ്പനിലേക്ക് നയിക്കണം. അല്ലാതെ രാവിലെയാ അല്ലേ, അതില്ല, ഇതില്ല. ഗുരുവായൂരപ്പനിലേക്ക് നയിച്ച് ജീവിതത്തില് ചില കടങ്ങളൊക്കെ വീട്ടാനുണ്ട് നമ്മൾ. ആ കടങ്ങളൊക്കെ വീട്ടി, മൂന്ന് ഋണത്രയങ്ങളൊക്കെ ഉണ്ട്, ആ ഋണത്രയങ്ങളെയൊക്കെ വീട്ടി ഭഗവാനിലേക്ക് എത്തിച്ചു ചേർക്കാൻ ഉതകുന്ന തരത്തിലുള്ള സകലതും എനിക്ക് നൽകി എന്റെ കൂടെ നിൽക്കുന്ന ഒരു പത്നിയെ, സാധാരണക്കാര് നമ്മൾ വിവാഹം കഴിയാൻ പ്രാർത്ഥിക്കാറുണ്ട്, പക്ഷെ ഇത്ര ആഴത്തില് ഉള്ള ഒരു പത്നി അല്ലെങ്കിൽ ഭർത്താവും ഭാര്യ വേണം എന്ന് നമ്മൾ ആഗ്രഹിക്കാറില്ല. സമാനശീലാം ഭഗവത്പാദാരവിന്ദമാകണ കൽപ്പവൃക്ഷം. ഈ ഭഗവത്പാദാരവിന്ദമാകണ കൽപ്പവൃക്ഷത്തിന്റെ അല്ലെങ്കിൽ പാദമൂലത്തിന്റെ മൂലമശേഷമൂലം, രണ്ട് വിശേഷണമുണ്ട് ഇവിടെ, അല്ലെങ്കിൽ രണ്ട് സമ്മാനങ്ങളും ഭഗവത്പാദാരവിന്ദം തരുന്നതാണ്. ഒന്നെന്താ, ലൗകികമായിട്ടുള്ള ഇങ്ങനത്തെ വിവാഹം കഴിയുക, അത് ചെയ്യുക, അതുണ്ടാവുക, അതുണ്ടാവുക, അതും സാധിക്കും. സംസാര ദുരിതത്തെ വേരോടുകൂടി മൂലമശേഷ മൂലം, കാരണസ്വരൂപനായിട്ടുള്ള ഭഗവാൻ സംസാരത്തെ തന്നെ ഇല്ലാതെ ദുരാശയ കാമദുഃഖം കൃപസ്യ. ഇത്രയും കാലം തപസ് ചെയ്തിട്ട് 10,000 സംവത്സരം തപസ് ചെയ്തു എന്നാണ് കർദമ പ്രജാപതി. എന്നിട്ട് നോക്കൂ, നമ്മളൊക്കെ ഒരു 50 രൂപയുടെ ടിക്കറ്റ് എടുക്കുന്നുള്ളൂ. 10,000 സംവത്സരം തപസ് ചെയ്തിട്ട് നമ്മൾ 50 രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ട് കല്യാണം കഴിയണം എന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, 10,000 സംവത്സരം തപസ് ചെയ്തിട്ട് കല്യാണം കഴിയാനാണോ പ്രാർത്ഥിച്ചത് എന്ന് ചോദിച്ചാൽ അതിനൊരു കാരണമുണ്ട്. അത്രയും അനുയോജ്യമായിട്ടുള്ള പത്നിയെ കിട്ടണം എന്ന് മാത്രമല്ല, അതിന് കുറച്ച് വിഷമാണ്. ചിലപ്പോ നല്ലൊരു ഭാര്യയെ കിട്ടാൻ 10,000 വർഷം തപസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഭർത്താവിനെ കിട്ടാൻ. പിന്നെ പ്രജാപതയസ്തേ വജസാധീശ തന്ത്യാഹ, നമ്മളൊന്നും വലിയ ആൾക്കാരൊന്നും ആയിട്ടില്ല. നമ്മുടെയൊക്കെ മൂക്ക് കയറിട്ട പശുക്കളാണ്. ഏതാ മൂക്ക് കയറ? വജസാധീശ തന്ത്യ, മൂക്ക് കയറിട്ടുണ്ട് നമ്മൾ. വേദ വാക്യങ്ങളിലെ വിധി നിഷേധങ്ങളായിരിക്കണ മൂക്ക് കയറ. മൂക്ക് കൊള്ളച്ചിട്ട് ഒരേ കയറാണ്, പക്ഷെ രണ്ടറ്റം. വിധി നിഷേധം, ചിലത് ചെയ്യണം, ചിലത് ചെയ്യാൻ പാടില്ല എന്നുള്ള വിധി നിഷേധങ്ങളായിരിക്കണ മൂക്ക് കയറിട്ടിട്ട്, കാരണം അത്രയൊന്നും പക്വത വന്നിട്ടില്ല. ആ പക്വത വരാത്ത കാരണം തന്നെ അതിനനുസരിച്ച് ഓടാൻ വേണ്ടിയിട്ടുള്ള സഹായം, അത് ഭഗവാന്റെ വാക്കുകളാണ്. അതേപോലെ തന്നെ വിവാഹം കഴിക്കണം എന്നുള്ളത് എന്റെ അച്ഛന്റെ, ബ്രഹ്മദേവന്റെ വാക്കുകളാണ്. അതിനെ അനുസരിച്ചിട്ടാണ് അങ്ങനെ ഗൃഹസ്ഥാശ്രമധർമ്മത്തെ ഏറ്റെടുത്ത് ഭഗവാന് വേണ്ടതായിട്ടുള്ള സകല ധർമ്മങ്ങളെയും അനുഷ്ഠിച്ചിട്ട് മുകളിലേക്ക് എത്തണം, സന്യാസത്തിലേക്ക് എത്തണം. അതിനാണ് വിവാഹം കഴിക്കണം. എല്ലാവരെ പോലെയും ആണ് ഞാനും, സാധാരണക്കാരനാണ് ഞാൻ. പക്ഷേ എനിക്കറിയാം ഗുരുവായൂരപ്പൻ എങ്ങനെയുള്ള ആളാണ്. ഗുരുവായൂരപ്പന്റെ
അവതാര ലീലകളെ ഭാഗവത കഥകളെ എങ്ങനെയാണ് എന്ന് എനിക്കറിയാം, എങ്ങനെ ഏറ്റെടുക്കണമെന്നും എനിക്കറിയാം. ലോകാംശ്ച ലോകാനുഗതാൻ പശുംശ്ച ഹിത്വാ ശ്രിതാസ്തേ ചരണാതപത്രം പരസ്പരം ത്വദ്ഗുണവാദ സീധു പീയൂഷ നിർവ്യാപിത ലോകധർമാഹ. എന്താ ഭാഗവതത്തിന്റെ വാക്കുകളുടെ ശക്തിയുണ്ട്! നമ്മളിതൊക്കെ ചെയ്യണതാണ് അല്ലെ? നല്ല ചുട്ടുകൊള്ളുന്ന വെയില് വേനൽക്കാലം, കുറച്ച് ഒഴിവൊക്കെ ഉണ്ട്. അപ്പൊ നല്ല ബംഗ്ലാവൊക്കെ കിട്ടിയിട്ട് രണ്ട് മൂന്ന് റൂമിലൊക്കെ എ സി ഒക്കെ വെച്ചിട്ടുണ്ട്. എന്നാലും നല്ല വേനൽക്കാലത്തെ ചൂട്. അപ്പോഴാണ് കുടുംബാംഗങ്ങളൊക്കെ കൂടി ഇരുന്നിട്ട് ആലോചിക്കുക, കുറച്ചു ദിവസം ഒഴിവുണ്ട്, എവിടേക്കെങ്കിലും പോയാലോ? എന്നിട്ട് എവിടേക്കാ പോവാ? തണുപ്പുള്ള സ്ഥലം വേണം. തണുപ്പുള്ള സ്ഥലം ഏതാ? നമ്മൾ എവിടേക്കാ വിനോദയാത്ര പോവാ മിക്കവാറും? കാട്ടിലേക്ക് അല്ലേ? കുറച്ച് കാട്, പച്ചപ്പ്, തണുപ്പൊക്കെ ഉള്ള സ്ഥലം. എന്നാ കാട്ടിന്റെ ഉള്ളിൽ പോയിട്ട് താമസിക്കുവോ? അവിടെ മൃഗങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പൊ കാടിന്റെ ഒരറ്റത്തായിട്ട് വലിയ വന്യമൃഗശല്യമൊന്നും ഇല്ലാത്ത സ്ഥലത്ത് വേറെ ചില ആൾക്കാര് ചില ഗൃഹങ്ങളൊക്കെ കെട്ടിയിട്ടുണ്ടാവും, കുടിലുകൾ കെട്ടിയിട്ടുണ്ടാവും. നമ്മൾ അസ്സലായിട്ട് എ സി ഒക്കെ ഉള്ള ബംഗ്ലാവും മൂന്ന് നിലയുള്ള ബംഗ്ലാവ് ഉള്ള ആളാണ്. ഈ സമാധാനം കിട്ടാൻ വേണ്ടി പോയി താമസിക്കുക എന്താ വെച്ചാൽ കാടിന്റെ അറ്റത്തുള്ള ഓല മേഞ്ഞ കുടിലില്, റിസോർട്ടിൽ പോയിട്ട് താമസിക്കും. റിസോർട്ടിൽ ചിലപ്പോൾ ചെറിയ കുടിലുകളായിരിക്കും റിസോർട്ടുകളായിട്ട് ഉണ്ടാവുക. അവിടെ ചെന്ന അതിന്റെ മാനേജറൊക്കെ ഉണ്ടാവും. ഈ കുടിലില് താമസിക്കാനാണ് 4,000-5,000 രൂപയൊക്കെ ദിവസം വാടക കൊടുക്കണതേ. ബംഗ്ലാവ് കെട്ടിയിട്ടുള്ള ആൾക്കാരാണ്. കുടിലിന് താമസിക്കാൻ വേണ്ടി ഗംഭീരായിട്ടുള്ള വാടക കൊടുത്ത് മാനേജർ ഉണ്ടാവും. മാനേജർ പറയും, അപ്പൊ അടുക്കള കഴിക്കാനുള്ള സ്ഥലം ഡൈനിങ് റൂം, ഡൈനിങ് റൂം ഒന്നുമില്ല. പിന്നെയോ അവിടെ ഉദ്യാനം ഉണ്ടാവും. ആ ഉദ്യാനത്തില് കാടിന്റെ അരികിലുള്ള ഉദ്യാനം നല്ല പച്ചപ്പ് ലോണൊക്കെ വെച്ച് പൂച്ചെടികളൊക്കെ വെച്ച് അതിന്റെ നടുവില് ഒരു വലിയൊരു കൊട, കൊടയുടെ അടിയില് ചെറിയൊരു മേശ, ചുറ്റും കസേര, അറിയണല്ലോ ഇതൊക്കെ, കുറച്ച് കസേര ഉണ്ടാവും. അവിടെയാണ് ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലം. എല്ലാവരെയും അവിടെ കൊണ്ടുപോയിട്ടിരുന്നു. എന്നിട്ട് ചോദിക്കും, എന്താ വേനൽക്കാലത്തിലെ ചുട്ടുപഴുത്തുനിന്ന് ഓടി വന്നിരിക്കുന്ന ആൾക്കാരാണ് ആദ്യം അവിടെ പോയിരുന്ന ചോദിക്കും, എന്താ എന്താ കുടിക്കാനുള്ളത്? അപ്പൊ അയാൾ പറയും, മാംഗോ ജ്യൂസ് ഉണ്ട്, ഓറഞ്ച് ജ്യൂസ് ഉണ്ട്, പൈനാപ്പിൾ ജ്യൂസ് ഉണ്ട്, ഏതാ വേണ്ടത്? അപ്പൊ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കും. എന്നിട്ട് ചോദിക്കും, എനിക്ക് മാംഗോ ജ്യൂസ്, ഓറഞ്ച് ജ്യൂസ്, വേറൊരാള് കുസൃതിയായിട്ടുള്ള വല്ല കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർ പറയും, എനിക്ക് കുറച്ച് മാംഗോ ജ്യൂസും വേണം, കുറച്ച് ഓറഞ്ച് ജ്യൂസും വേണം. അപ്പൊ അയാൾ പറയും, അതിന് സാധിക്കും അല്ലെ? രണ്ടും കൂടി, കുറച്ച് അടിയിൽ കുറച്ച് ഓറഞ്ച് ജ്യൂസ്, മുകളിൽ കുറച്ച് മാംഗോ ജ്യൂസ്. ഇത് നമ്മൾ ചെയ്യണം, നമ്മളെ ലൗകികമായിട്ടുള്ള ഇതൊരു മനോഹര ഭാഗവതം. പക്ഷെ ഇവിടെ അല്ലാട്ടോ ഇതിന്റെ അർത്ഥഭംഗി നിൽക്കുന്നത്, ഇവിടെയല്ല. കുറച്ചുകൂടിയൊക്കെ പറയണം, പക്ഷെ നമ്മുടെ വാക്കുകൾ നിസ്സാരമായത് കാരണം അതിന്റെ അർത്ഥകൽപ്പനകൾ ചിലപ്പോ വിചിത്രമായിരുന്നു. ലോകാംശ്ച ലോകാനുഗതാൻ പശുംശ്ച ഹിത്വാ ശ്രിതാസ്തേ ചരണാതപത്രം പരസ്പരം ത്വദ്ഗുണവാദ സീധു പീയൂഷ നിർവ്യാപിത ലോകധർമാഃ. കണ്ടുണ്ടോ നിങ്ങളുടെ ഭക്തന്മാര് ഇതുപോലെ പോകണ കാഴ്ച കണ്ടുണ്ടോ? കണ്ടുണ്ട് ഗുരുവായൂരാണ്. അവര് ഓടിപ്പോവും. പരമഹംസന്മാരായിരിക്കുന്ന ഭക്തന്മാര് അവരുടെ ലൗകിക ജീവിതമായിരിക്കുന്ന ചുട്ടുപഴുത്ത വേനലിൽ നിന്നും ഓടിപ്പോണ ആൾക്കാരാണ്. ലോകാംശ്ച ലോകാനുഗതാൻ പശുംശ്ച ഹിത്വാ. ബംഗ്ലാവ് വേണ്ട, കുടുംബം വേണ്ട, ആ സൗകര്യം വേണ്ട, ഈ സൗകര്യം വേണ്ട, അതിലതിന് നിസ്സാരമായിട്ട് അതൊക്കെ വേനലാണ് ചുട്ട് പഴുപ്പിക്കുന്ന ദുഃഖം. ശ്രദ്ധയുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഭാഗവതം നമ്മുടെ ഉള്ളിലെത്തുന്ന ഈ കാമാസക്തിയാണ് ഈ സന്ധ്യാനേരത്തേക്ക് ഈ ദിദീദേവിക്ക് വന്നതു എന്നും, കാമാസക്തി സന്ധ്യാനേരത്ത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത് പാടില്ല. സന്ധ്യാനേരത്തിനുള്ളതാണ്, സന്ധ്യാനേരത്തിനുള്ളതാണ്, സീരിയൽ കാണാനാണ് തന്നെയാണ് എല്ലാ സപ്താഹത്തിലും, അല്ലാത്ര
പിന്നെ എന്തിനുള്ളതാണ്? മഹാദേവന്റെ ഭൂതഗണങ്ങളും അത്രാണോ? അല്ല, മഹാദേവൻ അടക്കം സഞ്ചരിക്കുന്നു എന്ന് പറയുന്നു ഇവിടെ ഭാഗവത ഇത് പറയാറുള്ളൂ എന്നാണ്. മറ്റതൊക്കെ ഈ ഭൂതഘടകങ്ങൾ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയെങ്കിൽ മഹാദേവൻ പോലും സഞ്ചരിക്കുന്ന ഈ ഒരു സമയത്ത് എന്നതറിയുന്ന കശ്യപ പ്രജാപതി അതിനെ ഗൗനിച്ചില്ല എന്നാണ്. വീണ്ടും പലതരത്തിലുള്ള പ്രലോഭനങ്ങൾ ഉണ്ടാവാൻ വേണ്ടി തുടങ്ങി. ഭർത്യര്യാപ്തോരുമാനാനാം ലോകാനാവിശദേയശ. ശരിക്കും ഒരു ദാമ്പത്യ ജീവിതത്തെ ഭാഗവതം കാട്ടിത്തരുന്നു. നമ്മുടെയൊക്കെ ഇടയിലുള്ള ഒരു ദാമ്പത്യ ജീവിതം ഇത്. പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്ക് നേരം കാലമൊക്കെ മാറാൻ തുടങ്ങി. രതി ദേവി പറഞ്ഞു, ഭർത്തര്യാപ്തോരുമാനാനാം ലോകാനാവിശദേയശ്വതിർഭവദ്ധിതോയാസാം പ്രജയാനുജായത്തെ. അങ്ങ് എന്തായി വിചാരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. എപ്പോ അങ്ങയോട് ഇത് ചോദിച്ചു കഴിഞ്ഞാലും അങ്ങേക്ക് ഇതുപോലെയാണ്, എന്നോടൊരു ഒരു ഒഴിവാടാണ് അത്ര. ഇതെന്താ ഇങ്ങനെ? ഭർത്താക്കന്മാരിൽ നിന്നും ഭർത്താക്കന്മാരെ സേവിച്ച് ഉണ്ടാവുന്ന ആ പുത്രനെ സൃഷ്ടിക്കുക എന്നുള്ളതല്ലേ ഭാര്യമാരുടെ ഭാഗ്യം? ഇത് തന്നെയല്ലേ ലോക നിയമം? ആത്മാവൈ പുത്ര ഉത്പന്ന എന്ന് ഭാഗവതം തന്നെ വേറെ എടുത്ത് പറയേണ്ടതാണ്. അങ്ങ് തന്നെയല്ലേ ഹേ കശ്യപ പ്രജാപതി, എന്റെ ഭർത്താവായിരിക്കുന്ന അങ്ങ് തന്നെയല്ലേ പുത്ര രൂപേണ എന്നിലൂടെ വരേണ്ടത്? അതുകൊണ്ടല്ലേ ഞാൻ ജായ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. നടന്നു പോകും. എങ്ങനെയാണ് ഭാഗവതം അവതരിപ്പിക്കുക? ജായ എന്നൊരു വലിയ സ്ത്രീക്കുണ്ട് ഇത്രേ. അതെങ്ങനെ അറിയപ്പെടുന്നത് കൊണ്ട്? ഭർത്താവിനെ സ്മരിച്ച് ഭർത്താവിനോടുള്ള അതിപ്രേമം കൊണ്ട് ഭർത്താവിനെ തന്നെ നിരന്തരം മനസ്സിൽ സ്വാധീനിച്ച് ഭർത്താവിന്റെ സ്വരൂപത്തെ ചിന്തിച്ച് അതിനെ തന്നെ ഈശ്വരനായി കണ്ടുകൊണ്ട് ആ ഒരു പവിത്രമായ ദാമ്പത്യത്തിൽ ഉണ്ടാവുന്ന കുട്ടികളാണ് ആത്മാവൈ പുത്ര ഉത്പന്ന. ഈ ദാമ്പത്യ ജീവിതത്തിലെ ഈ ഒരു ചെറിയ ഒരു അശ്രദ്ധ പോലും നോക്കിക്കോളൂ, ഭാഗവത അത്ര കണ്ട് സൂചിപ്പിക്കുന്നു. ഇന്നിപ്പോ ഇത് കേട്ട് കഴിഞ്ഞാൽ എന്താ തോന്നുന്നു ആലോചിച്ചു നോക്കൂ. ഇവിടെ പറയണു, ഈ സന്ധ്യാനേരത്ത് ഇതിനുള്ളതല്ല മറിച്ച് എന്തിനുള്ളതാണ്? ആ ഇതിനുള്ള നേരമല്ല മറിച്ച് മഹാദേവനെ, സാക്ഷാൽ മഹാദേവൻ ഭൂതഗണങ്ങളോടൊപ്പം ഈ ലോകത്തെ ഒന്നൊട്ടൊപ്പം അനുഗ്രഹിക്കാൻ സഞ്ചരിക്കുന്ന ഒരു പ്രത്യേക സമയം ത്രിസന്ധ്യാനേരം. ഈ സമയത്ത് നല്ലതുപോലെ മഹാദേവനെ നല്ലതുപോലെ നാമം ജപിക്കാൻ സാധിക്കണം. കർമ്മ പ്രാരബ്ധങ്ങളെ ഇല്ലാണ്ടാക്കി എന്തിനു വേണ്ടി ഈ സന്ധ്യാസമയത്ത് ഈ മഹാദേവൻ എന്തൊരു രൂപത്തിൽ വരണോ വെച്ച് കഴിഞ്ഞാൽ ഏതൊരു ആശ്രയിക്കുന്നതായ സജ്ജനങ്ങൾക്ക്, ഏതൊരു ഭക്തന്മാർക്ക് ശ്മശാന ചക്രാനില ധൂളി ധൂമ്ര ജടാകലാപ ജടാ വികീർണ വിദ്യോദ ജടാകലാപ. ഏതൊരു ഒരു ശ്മശാനത്തിൽ നിന്നും അതുപോലെ ആ ശ്മശാന ധൂളി ഇങ്ങനെ പുറന്നിങ്ങനെ പൊടി പൊടി ആയിക്കൊണ്ടിരിക്കുന്നു. ഈ പൊടി മാറിക്കൊണ്ടാ ഉപരതിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന ചെയ്യ സന്ധ്യയാകുമ്പോഴ 6:28 അസ്തമിച്ചു എന്ന് പറഞ്ഞ അങ്ങ് കൊടഞ്ഞ് എഴുന്നേക്കായിരുന്ന. ഈ പൊടി മാറിക്കൊണ്ടാണ് ഇങ്ങനെ വരും ആ സമയത്ത് കാണണം ആ ഒരു ജട ഇങ്ങനെ അഴിഞ്ഞു കിടക്കേണ്ട. അതൊന്നും നേരാവണ്ണത്തിനൊന്നല്ല, ഒരറ്റ നടത്താണിങ്ങനെ ശരീരത്തെ മുഴുവനും ഭസ്മം പൂശി, ജടാഭസ്മം പൂശിക്കൊണ്ട് വസ്ത്രം വേണ്ടതുപോലെ ധരിക്കാതെ കണ്ട് നൃപാലത്തെ അണിഞ്ഞ് കപാലികയായിക്കൊണ്ട് ഇങ്ങനെ നടക്കുന്ന മഹാദേവൻ എന്തിനെ കാട്ടിക്കൊടുക്കണു? ഈ സന്ധ്യ വരെ ദേഹാഭിമാനം കൊണ്ട് ഇവിടെ അഹങ്കരിച്ച ഓരോരുത്തരുണ്ട് ഇവിടെ ഇല്ലേ? ജന്മൈശ്വര്യ ശ്രുതി ശ്രീഭി ഏതമാനമതഃപുമാൻ്യവിധാതും വൈത്വാം അകിഞ്ചനഗോചര. കുന്തിദേവി ഇന്നലെ നമുക്ക് കൃത്യമായി ഉച്ച സമയത്ത് നമുക്ക് ആചാര്യന്മാരുടെ മുഖത്ത് പാടിത്തന്നു. എന്താ പാടിത്തന്നത്? ജന്മം കൊണ്ടും ഐശ്വര്യം കൊണ്ടും സമ്പത്ത് കൊണ്ടും സൗന്ദര്യം കൊണ്ടും ബുദ്ധി കൊണ്ടും യശസ് കൊണ്ടും കീർത്തി കൊണ്ടും അഹങ്കരിക്കുന്ന ഓരോരുത്തരും സന്ധ്യാ നേരാകുമ്പോഴും വീണ്ടും ഒരു ഓപ്ഷൻ തരുന്നു, ഒരു ബ്രേക്കാണ്. എന്തിനുള്ളതാ? ഒന്ന് നടന്നോളൂ തിരിച്ചിട്ടു. ഒരു ശരീരവും ഇല്ലാതെ എല്ലാവരും സകല ഭൂഷണാദികളോടുകൂടി പ്രാർത്ഥിക്കപ്പെടുന്ന ഏതൊരു ഭഗവാനാണോ സകലതിനെയും നിസ്സാരമായി കണ്ട് ഈ സന്ധ്യാനേരത്ത് നമുക്ക് അനുഗ്രഹത്തെ ചെയ്യാൻ വേണ്ടി വരുന്നു. അതുകൊണ്ട് തന്നെ ഭൗതിക തരത്തിലുള്ള ഒരു കാമാസക്തികളും സന്ധ്യാനേരത്ത് പാടില്ല. ഇനി ഈ വിഷയം മാത്രമാണോ? ഒരു കാമാസക്തികളും ഏതൊക്കെയാണോ ഇന്ദ്രിയങ്ങളെ തർഷണം ചെയ്യാൻ സാധിക്കാത്ത വണ്ണം പ്രലോഭിപ്പിക്കുക. ഇതൊക്കെ സീരിയലൊക്കെ അതിൽ പെടുന്നതാണ്. പണ്ട് കാലത്ത് പറയാറുണ്ട്, ആണുങ്ങൾക്ക് സന്ധ്യാനേരത്ത് ലേശം കഴിച്ചില്ലെങ്കിൽ വെറുക്കാന്ന്. ഇപ്പൊ പെണ്ണുങ്ങൾക്കാണ് റിമോട്ട് കിട്ടിയിലും ഒരു ജാതി വേറെയാണ്. ഇത് പ്രലോഭനമാണ്, നാം അറിയാതെ ആസക്തി വർദ്ധിക്കുകയാണ് ഇതിലേക്ക്. അതുപോലെ തന്നെ ഈ സന്ധ്യാനേരത്തോടുകൂടി പല ഇന്ദ്രിയങ്ങളിലൂടെ എത്ര കണ്ട് ശതശഹ കോടിശ എന്നുള്ള വികാരങ്ങളൊക്കെ പണങ്ങൾ വിടർത്തി നമ്മളിങ്ങനെ നിറഞ്ഞാടുന്ന സമയം
ഇതു കൊണ്ട് ഈ സമയത്ത് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ബ്രഹ്മാദി ദേവാദികൾ പോലും ഈ സമയത്ത് ബ്രഹ്മദേവൻ പോലും ഭഗവാന്റെ നിശ്ചയം ബ്രഹ്മാദയോ യത് കൃത സേതുപാല യത് കാരണം വിശ്വമിതം ച മായ. ഈ മായയാകുന്ന വിശ്വത്തിലാണ് ബ്രഹ്മദേവൻ പോലും വൈകുന്നേരം വരെ ഉള്ളതെങ്കിൽ ബ്രഹ്മദേവൻ പോലും ഒന്ന് സമാധിയിൽ കുറച്ചു നേരം ഇരിക്കുന്ന സമയം സന്ധ്യാനേരം. അതുകൊണ്ട് തന്നെ ഈ നേരത്ത് ഒരു തരത്തിലും കാമാസക്തി ഉണ്ടാവാൻ പാടില്ല, രുദ്രകോപത്തിന് ഇടയാവും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ഈ ദിദീദേവി പോയിട്ട് ഈ കശ്യപ പ്രജാപതിയുടെ മേൽമുണ്ട് കയറി പിടിച്ചു എന്നു. അങ്ങനെ അതോടുകൂടി രണ്ടുപേരും തമ്മിൽ അതോടുകൂടി അഹോ ഈശ്വരലീലേയം അല്ലെങ്കിൽ അഹോ ദൈവബലം ബലം ഭഗവാന്റെ നിശ്ചയം തന്നെ അന്യതാ ചിന്തിതം കാര്യം ഇങ്ങനെ അനവധി തരത്തിലുള്ള ഉപമകളെ കൊണ്ട് സൂചിപ്പിക്കുന്ന ഭഗവാന്റെ നിശ്ചയം തന്നെയാണ് ഇത് എന്നാണ്. എന്തിനങ്ങനെ ഒരു പ്രയോഗം ഭാഗവതം പറയാം നോക്കൂ. സജ്ജനങ്ങൾക്ക് പോലും ചില സന്ദർഭത്തിൽ ഇവിടെ ജീവിക്കുമ്പോൾ വ്യവഹാരാർത്ഥം പല നിമിത്തം പല അനിഷ്ടതകളും ചെയ്യേണ്ടി വരും, പലതും നേരവും കാലം നോക്കാണ്ട് ചെയ്യേണ്ടി വരും. അത് എവിടുത്തെ പ്രശ്നമാണ്? സജ്ജനങ്ങളുടെ കർമ്മത്തിന്റെ പ്രശ്നമല്ല, അവര് കൊണ്ടുവന്ന പാപമല്ല, മറിച്ചോ ഇവിടെ വ്യവഹാരത്തിന്റെ ദുരിതാണ്. ശരീരം കിട്ടിപ്പോയി എന്നുള്ളൊരു ദുരിതമുണ്ട്, അതിൽ പെടുന്നതാണ് അതൊക്കെ. അതുകൊണ്ട് സജ്ജനങ്ങൾക്ക് പോലും എന്ത് വരാനുള്ള സാധ്യതയുണ്ട്, ഇങ്ങനെ അനർത്ഥങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് എന്ന് അവിടെ ഭാഗവതം ഉറപ്പിച്ചു പറഞ്ഞു. ഈ സജ്ജനമായ കശ്യപ പ്രജാപതി നിരീക്ഷണം ഇത് ഭഗവത് ഇച്ഛ തന്നെയാണ്, അതുകൊണ്ട് എന്ത് ആവശ്യമില്ല, ഇനി ഇത് തടസ്സപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്ന് വിചാരിച്ച് അങ്ങനെ രണ്ടുപേരും തമ്മിൽ മൈഥുനത്തിൽ ഏർപ്പെടുന്നു ആ സന്ധ്യാനേരത്ത്. അങ്ങനെ രേതസ് സ്കലിച്ചു എന്നു. അതിനുശേഷം ആ ഒരു വൈരാഗ്യം സിദ്ധിച്ച ഇങ്ങനെയാണ് ഇന്ദ്രിയ സുഖം. ഇത് പ്രഹ്ലാദ സ്തുതി പഠിച്ചിട്ടുണ്ടെന്ന് കൃത്യമായിട്ട് മനസ്സിലാവും ഇല്ലേ? തൃപ്യം ദിനേഹ കൃപണ ബഹുദുഃഖഭാജ. എത്രയോ എത്രയോ പല വഴി കൈവഴികളിലായിട്ടാണ് ഇതിനുള്ളിലേക്ക് ഫോഴ്സ് ആയിട്ട് ഇങ്ങനെ സബ് ചെയ്ത് എടുക്കുകയാണ്. എന്തിനെ? ദുഃഖങ്ങൾ വരാൻ വേണ്ടിയിട്ടാണ്. എന്താണ് ഈ ദുഃഖങ്ങൾ? ആരെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കും ഈ ദുഃഖങ്ങൾ. ഈ പ്രഹ്ലാദൻ എന്താ പറയാ, ദുഃഖങ്ങൾ ആരെങ്കിലും ആഗ്രഹിച്ചു വാങ്ങുമോ? അപ്പൊ സത്രത്ത് പോയാൽ കുറച്ച് കൂടുതൽ ഭാഗ്യം വെച്ചിട്ടാണ് നമ്മൾ വരുന്നത് ചെയ്യുക. സത്യല്ലേ, എത്രയോ ആയിരക്കണക്കിന് സജ്ജനങ്ങളുടെ പാതരേണുവാണ്, അതിന് കൂടുതൽ മഹത്വം. അത് എത്ര കൂടുന്നുവോ അത്ര വർദ്ധിക്കില്ലേ ഫലം? അങ്ങനെ തന്നെയാണ്. അതുപോലെ പുണ്യമല്ലേ നമ്മൾ തിരഞ്ഞെടുക്കാറുള്ളൂ, ആരിപ്പോ ഇവിടെ പാപത്തിന് വേണം? അങ്ങനെയെങ്കിലും പ്രഹ്ലാദം പറയുന്നുണ്ട് ദുഃഖത്തെ തിരഞ്ഞെടുക്കാൻ ഓരോരുത്തരും.